Radio Lime News Update. Brought to you by Joy Alucas, world's favorite jeweler. London nagarathile ethavum valiya jewelry showroom. 1 and 2 Carlton Terrace, Green Street, London. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിബിൻ. ടെസ്കോയിലെ തൊഴിലാളികളുടെ മിനിമം ശമ്പളം മണിക്കൂറിന് 12.02 pound ആകും. ലണ്ടനിൽ 13.15 pound. പുതിയ നാഷണൽ ലിവിംഗ് വേജ് ഏപ്രിൽ മുതൽ നിലവിൽ വരാനിരിക്കെ അസ്ഡയ്ക്ക് പിന്നാലെ ടെസ്കോയും അവരുടെ ജീവനക്കാരുടെ വേതനത്തിൽ വർധനവ് വരുത്തി. നിലവിൽ മണിക്കൂറിന് 11.02 pound എന്നത് 12.02 pound വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ലണ്ടനിലെ സ്റ്റോറുകളിൽ ജോലി ചെയ്യുന്നവർക്ക് മണിക്കൂറിൽ 13.15 pound ലഭിക്കും. 200,000+ ജീവനക്കാർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും എന്നാണ് ടെസ്കോ അവകാശപ്പെടുന്നത്. നാഷണൽ ലിവിംഗ് വേതനത്തെക്കാൾ കൂടുതലാണ് ടെസ്കോയുടെ റിയൽ ലിവിംഗ് വേതനം. ഇത് എല്ലാ ജീവനക്കാർക്കും ലഭിക്കും. മിനിമം വേതനം എന്നറിയപ്പെടുന്ന നാഷണൽ ലിവിംഗ് വേജ് ഏപ്രിൽ മാസത്തോടെ മണിക്കൂറിന് 11.44 pound ആയി ഉയരും. മാത്രമല്ല, ഇതാദ്യമായി ഇത്തവണ മിനിമം വേതനം 21-22 പ്രായക്കാർക്കും ബാധകമാകും. ഇതിന്റെ ഭാഗമായി പ്രധാന സൂപ്പർ മാർക്കറ്റുകളെല്ലാം കഴിഞ്ഞ ആഴ്ചകളിലായി തങ്ങളുടെ ജീവനക്കാർക്ക് വേതന വർധനവ് പ്രഖ്യാപിച്ചിരുന്നു. കോവിഡ് ലോൺ വ്യക്തിഗത നേട്ടത്തിനുപയോഗിച്ചു. ഇന്ത്യൻ റെസ്റ്റോറന്റ് ഉടമയ്ക്കും വിലക്കും ജയിലും. സർക്കാരിന്റെ കോവിഡ് ബൗൺസ് ബാക്ക് ലോണിൽ നിന്നും എടുത്ത പണം വ്യക്തിഗത നേട്ടത്തിനായി ഉപയോഗിച്ച കുറ്റത്തിന് ഇന്ത്യൻ റെസ്റ്റോറന്റ് ഉടമയെ കമ്പനി ഡയറക്ടറേറ്റ് സ്ഥാനത്ത് നിന്നും 2 വർഷത്തേക്ക് വിലക്കേർപ്പെടുത്തി. ഒപ്പം ഇയാൾക്ക് ജയിൽ ശിക്ഷയും വിധിച്ചു. തെക്കൻ ഇംഗ്ലണ്ടിലെ സാലിസ്ബ്രിയിൽ ചട്നീസ് ഇന്ത്യൻ ടേക്ക് എവേ ഫുഡ് റെസ്റ്റോറന്റ് നടത്തിയിരുന്ന ഷാ വെഞ്ചേഴ്സ് ലിമിറ്റഡ് ഉടമ സമാൻ ഷായ്ക്കെതിരെയാണ് കോടതി വിധി. സമാൻ ഷാ യു കെ കമ്പനി നിയമം ലംഘിച്ചുവെന്നാണ് വിധിയിൽ പറയുന്നത്. സമാൻ ഷായുടെ ഇടപാടുകളുടെ ഇൻസോൾവൻസി സർവീസ് പ്രകാരം ഇയാൾ പണം സ്വകാര്യ അക്കൗണ്ടുകളിലേക്ക് വകമാറ്റുകയും അതിൽ കുറച്ച് പണം വിദേശത്തേക്ക് അയക്കുകയും ചെയ്തു. ഇതിനോടൊപ്പം ബാങ്കിൽ നിന്നും പണമായി വലിയൊരു തുക പിൻവലിച്ചെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു. വ്യാപാരം നടത്തിയിരുന്ന സ്ഥാപനത്തിന്റെ വായ്പ തിരിച്ചടയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഇയാൾ ബിസിനസ് പിരിച്ചുവിടുവാനുള്ള നടപടി കൈക്കൊണ്ടിരുന്നു. വിൻചെസ്റ്റർ കോടതി സമാൻ ഷായെ 36 ആഴ്ചത്തെ തടവിനാണ് ശിക്ഷിച്ചത്. പിന്നീട് ഇത് കർശന വ്യവസ്ഥകളെ തുടർന്ന് 18 മാസമാക്കി കുറച്ചു. ഒപ്പം 2 വർഷത്തേക്ക് സമാൻ ഷായെ കമ്പനി ഡയറക്ടർ പദവിയിൽ നിന്നും അയോഗ്യനാക്കി. കെയർ വിസയുടെ ദുരുപയോഗത്തെ ഇല്ലാതാക്കുവാനുള്ള നടപടി പുനഃപരിശോധനയിൽ. വിസയ്ക്കുള്ള ഹോം ഓഫീസ് ലൈസൻസ് 11 March മുതൽ കെയർ ഹോമുകൾ സ്ക്യൂസിയിൽ രജിസ്റ്റർ ചെയ്യണമെന്ന നിയമങ്ങളടക്കം പ്രാബല്യത്തിൽ വരുന്നു. ഫോറിൻ വർക്ക് വിസ ചട്ടങ്ങളിൽ കടുത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്ന കാര്യം സൂക്ഷ്മ പരിശോധനയിലാണെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. 100,000+ പുതിയ കെയർ ഹോമുകൾക്ക് വിദേശത്തുനിന്നും ജീവനക്കാരെ നിയമിക്കുവാൻ സ്പോൺസർഷിപ്പ് നൽകിയേക്കുമെന്ന റിപ്പോർട്ടിന് പിന്നാലെയാണ് ഈ അറിയിപ്പ് വരുന്നത്. പുതിയ നിയമം വിദേശ ഹെൽത്ത് വർക്കർമാർക്ക് യു കെയിലേക്ക് കുടുംബത്തെ കൊണ്ടുവരുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തുമ്പോൾ വിദേശ ജീവനക്കാരെ സ്പോൺസർ ചെയ്യണമെങ്കിൽ കെയർ ക്വാളിറ്റി കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം എന്ന നിബന്ധനയും വെക്കുന്നു. ഈ നടപടികൾ ബ്രിട്ടനിലേക്കുള്ള കുടിയേറ്റത്തിന്റെ തോത് കുറയ്ക്കുവാൻ സഹായിക്കുമെന്നാണ് സർക്കാർ കരുതുന്നത്. എന്നാൽ 100,000+ കമ്പനികൾ സ്പോൺസർഷിപ്പ് ലൈസൻസ് നൽകിയെന്ന വാർത്ത പരന്നതോടെ നിരവധി വ്യാജ കമ്പനികൾ വിസ സ്പോൺസർ ചെയ്യുന്നതായുള്ള ആശങ്കയും ഉയർന്നിട്ടുണ്ട്. കെയർ സേവനം നൽകുന്ന ചരിത്രം പോലുമില്ലാത്ത കേവലം 5 മാസങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച കമ്പനികൾക്ക് വരെ ലൈസൻസ് നൽകിയെന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത്. സി ക്യു സി പരിശോധന നടത്താത്ത ചുരുങ്ങിയത് 268 കമ്പനികൾക്ക് ഏതെങ്കിലും വിദേശ ജീവനക്കാരെ സ്പോൺസർ ചെയ്യുന്നതിനുള്ള ലൈസൻസ് നൽകിയതായി സ്റ്റാൻഡേർഡ് റിപ്പോർട്ടിൽ പറയുന്നു. ഒബ്സർവർ നടത്തിയ പരിശോധനയിലാണിത് കണ്ടെത്തിയതെന്നും പറയുന്നു. 6 മാസം പ്രായമുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തിയ പിതാവിന് 15 വർഷം ജയിൽ ശിക്ഷ. 6 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ക്രൂരനായ പിതാവിന് 15 വർഷം ജയിൽ ശിക്ഷ. വെസ്റ്റ് മിഡ്ലാൻഡ്സിലെ വാൾസാലിൽ നിന്നുള്ള 29-കാരൻ ഡേവിഡ് ഹോളിക്കാണ് കുഞ്ഞിനെ കുലുക്കിയും മർദ്ദിച്ചും കൊന്നത്. ബെർമിംഗ്ഹാം ക്രൗൺ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. രക്ഷിതാക്കളുടെ വീട്ടിലായിരിക്കുമ്പോഴാണ് രാത്രിയിൽ മകൻ കൊയ്റോയ്ക്കെതിരെ ഹോളിക്ക് അക്രമം അഴിച്ചുവിട്ടത്. അക്രമത്തിൽ ഗുരുതരമായി പരിക്കേറ്റ കൊയ്റോയെ കണ്ടെത്തുമ്പോൾ ശ്വാസമെടുക്കാത്ത നിലയിലായിരുന്നു. തൊട്ടടുത്ത ദിവസം പുലർച്ചെയാണ് കുഞ്ഞിനെ അനക്കമില്ലാത്ത നിലയിൽ കണ്ടെത്തുന്നത്. 2020 February 12 അക്രമം നടന്ന 3rd ദിവസം ബെർമിംഗ്ഹാം ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ വെച്ച് കുട്ടി മരണമടക്കും. ഗുരുതരമായ തോതിൽ കുഞ്ഞിനെ കുലുക്കുകയും തല 2 തവണയെങ്കിലും ഇടിപ്പിക്കുകയും ചെയ്തതോടെ തലച്ചോറിനാണ് പരിക്കേറ്റതെന്ന് കോടതിയിൽ വ്യക്തമായി. ഇനി നാട്ടിലെ വാർത്തകൾ. ബീഹാറിലെ 40 ലോക്സഭാ സീറ്റുകളിൽ 17 സീറ്റുകളിൽ BJP മത്സരിക്കും. ജനതാദളിന് 14 സീറ്റുകൾ ലഭിക്കും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയും JDUവും 17 സീറ്റുകളിൽ വീതമാണ് മത്സരിച്ചത്. കഴിഞ്ഞ തവണ 6 സീറ്റുകളിൽ മത്സരിച്ച ലോക് ജനശക്തി പാർട്ടിയിൽ പിളർപ്പുണ്ടായതിനാൽ ചിരാഗ് പസ്വാന്റെയും ആശുപത്രി പശുപതി പാരസിന്റെയും നേതൃത്വത്തിലുള്ള പാർട്ടികൾക്ക് 3 സീറ്റുകൾ വീതമാകും ലഭിക്കുക. ജിതിൻ റാം മാഞ്ചിയുടെ ഹിന്ദുസ്ഥാനിയാവാം മോർച്ചയ്ക്കും ഉപേന്ദ്ര ഖുഷ്വാഹയുടെ രാഷ്ട്രീയ ലോക് ജനതാദളിനും ഓരോ സീറ്റുകൾ ലഭിക്കും. മുകേഷ് സാഹ്നിയുടെ VIP NDAയിൽ ചേർന്നാൽ 1 സീറ്റ് കിട്ടും. സിദ്ധാർത്ഥന്റെ കൊലപാതകം CBI അന്വേഷണം. മുഖ്യമന്ത്രിക്ക് കത്തയച്ച് രാഹുൽ ഗാന്ധി. പൂക്കോട് വെറ്റിനറി സർവകലാശാല ക്യാമ്പസിലെ വിദ്യാർത്ഥി JS സിദ്ധാർത്ഥന്റെ കൊലപാതകം CBI അന്വേഷിക്കണമെന്ന് രാഹുൽ ഗാന്ധി MP.
ഇക്കാര്യം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് രാഹുൽ ഗാന്ധി കത്തയച്ചു. ദിവസങ്ങളോളം മർദ്ദനത്തിനിരയായ സിദ്ധാർത്ഥന്റെ ദാരുണമായ മരണം മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണ്. എസ് എഫ് ഐയുടെ സജീവ പ്രവർത്തകരാണ് അക്രമികൾ. കേരളത്തിലെ ക്യാമ്പസിൽ ഇത്തരത്തിലുള്ളൊരു സംഭവം നടക്കുന്നുവെന്നത് ഖേദകരമാണ്. തങ്ങൾക്കെതിരായ ശബ്ദങ്ങളെ അടിച്ചമർത്തുവാനുള്ള ആസൂത്രിത ശ്രമങ്ങൾ ചില സംഘടനകളെ അക്രമാസക്തരായ ആൾക്കൂട്ടങ്ങളാക്കി മാറ്റിയിരിക്കുകയാണെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. ശോഭനമായ ഒരു ഭാവിയുള്ള വിദ്യാർത്ഥിയായിരുന്നു സിദ്ധാർത്ഥൻ. ആ കുട്ടിയുടെ മാതാപിതാക്കളായ ജയപ്രകാശിനും ഷീബിക്കും നീതി കിട്ടണം. ഒരു മകന്റെ ജീവിതം ഇതുപോലെ ഇല്ലാതാകുന്നത് കാണുന്ന ആഘാതവും വേദനയും കൊണ്ട് ഒരു രക്ഷിതാവിനും ഇനി ജീവിക്കേണ്ടി വരരുത്. വിദ്യാർത്ഥികളെ സംരക്ഷിക്കാൻ ചുമതലയുള്ള ഒരു സ്ഥാപനത്തിന്റെ പരാജയം കൂടിയാണ് ഇവിടെ കാണുന്നതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. 4 സെക്കൻഡിൽ ജോലി നഷ്ടം, ഒടുവിൽ നീതി. നിശാ ബാലകൃഷ്ണന് അതേ വകുപ്പിൽ ജോലി നൽകാൻ സർക്കാർ. റാങ്ക് പട്ടികയുടെ കാലാവധി അവസാനിക്കുന്ന ദിവസം അർദ്ധരാത്രി ഒഴിവ് റിപ്പോർട്ട് ചെയ്തതുമൂലം ജോലി നഷ്ടപ്പെട്ട കൊല്ലം ചവറ സ്വദേശി നിശാ ബാലകൃഷ്ണനും ഒടുവിൽ നീതി. നിശയ്ക്ക് ജോലി നൽകാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. SSR റൂൾ 39 സവിശേഷാധികാരം ഉപയോഗിച്ച് നിശാ ബാലകൃഷ്ണന് തദ്ദേശ വകുപ്പിൽ LD ക്ലർക്ക് തസ്തികയിൽ നിയമനം നൽകും. ജോലിയിൽ പ്രവേശിക്കുന്ന തീയതി മുതലായിരിക്കും സേവനത്തിന്റെ സീനിയോറിറ്റിക്ക് അർഹത. എറണാകുളം ജില്ലാ LD ക്ലർക്ക് PSC റാങ്ക് ലിസ്റ്റിൽപ്പെട്ട ഇവർക്ക് നഗരകാര്യ ഡയറക്ടറേറ്റിൽ നിന്ന് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ വന്ന കാലതാമസം കാരണം ജോലി അവസരം നഷ്ടപ്പെട്ടിരുന്നു. നിശാ ബാലകൃഷ്ണൻ നൽകിയ പരാതിയെ തുടർന്ന് ഉദ്യോഗസ്ഥ വീഴ്ചയെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകുവാൻ മുഖ്യമന്ത്രി നേരത്തെ കർശന നിർദ്ദേശം നൽകിയിരുന്നു. 2018 March 31 അവസാനിച്ച LD ക്ലർക്ക് റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ട നിശയ്ക്ക് നിയമനം ലഭിക്കത്തക്കവിധം March 28 കൊച്ചിൻ കോർപ്പറേഷൻ ഓഫീസിൽ നിന്നും ഒഴിവ് റിപ്പോർട്ട് ചെയ്തെങ്കിലും നഗരകാര്യ ഡയറക്ടറേറ്റ് ഓഫീസിൽ നിന്ന് അത് PSC റിപ്പോർട്ട് ചെയ്തത് 31 അർദ്ധരാത്രി 12 ഇമെയിൽ PSC കിട്ടിയതാകട്ടെ 12:04 കഴിഞ്ഞു. പട്ടികയുടെ കാലാവധി അർദ്ധരാത്രി 12 അവസാനിച്ചെന്നും പറഞ്ഞ് PSC നിശയ്ക്ക് ജോലി നിഷേധിച്ചിരുന്നു. ഇനി കായിക വാർത്തകൾ. വനിതാ പ്രീമിയർ ലീഗിലെ ഉദ്ഘാടന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനോടേറ്റ തോൽവിക്ക് ഡൽഹി ക്യാപിറ്റൽസ് പകരം വീട്ടി. സീസണിൽ 2 ഇരു ടീമുകളും ഏറ്റുമുട്ടിയപ്പോൾ ഡൽഹിക്ക് 29 ജയം. ആദ്യം ബാറ്റ് ചെയ്ത ഡൽഹി 20 ഓവറിൽ 4 നഷ്ടത്തിൽ 192 എടുത്തപ്പോൾ മുംബൈയുടെ മറുപടി 163 അവസാനിച്ചു. മുംബൈയുടെ മലയാളി താരം സജന സജീവൻ 14 24 പുറത്താകാതെ നിന്നു. 33 പുറത്താകാതെ 69 നേടി. ഡൽഹിയെ കൂട്ടിൻ സ്കോറിലെത്തിച്ച ജമൈമ റോഡ്ഗ്രിസ് ആണ് പ്ലെയർ ഓഫ് ദി മാച്ച്. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 105.31 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞ് കൂടുതൽ വാർത്തകൾ അടുത്ത് പുള്ളിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. റേഡിയോ ലൈം.